അധികാര സ്ഥാനത്തും ഒട്ടേറെ സ്ത്രീകൾ ഉള്ള ഒരു കാലമാണിത്. അങ്ങനെയുള്ള ഒരു ഒരു നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാളെ പരിചയപ്പെടാൻ നമുക്ക് ഈ പുലർവേളയിൽ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ടി വി അനുപമ. അനുപമ നമുക്കൊപ്പം ചേർന്നു. തിരുവനന്തപുരത്ത് നിന്ന് ജസ്റ്റിന തോമസിനൊപ്പമാണ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. മലയാളികൾ ആഹാരക്കാര്യത്തിൽ ഇത്രയധികം ശ്രദ്ധിച്ചൊരു കാലം മുമ്പെങ്ങും ഉണ്ടായിട്ടില്ല. അതിന് കാരണക്കാരിയായ ഒരു വനിതയാണ് ഇന്ന് വിശേഷങ്ങളും നിലപാടുകളുമായി നമുക്കൊപ്പം ചേരുന്നത്. ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ടി വി അനുപമ IAS, സ്വാഗതം പുലർവേളയിലേക്ക്. താങ്ക് യു. സമ്മർദ്ദങ്ങൾ ഒരുപാടുണ്ടായിട്ടും നിലപാടുകളിൽ ഒരിക്കലും മായം ചേർത്തില്ല. എവിടുന്ന് കിട്ടി ഈ ഒരു കരുത്ത്? ഞാൻ ആലോചിച്ചത് എന്താന്ന് വെച്ചാൽ, ഫുഡ് സേഫ്റ്റി കമ്മീഷണറാണ് സംസ്ഥാനത്തിന്റെ ഭക്ഷണ കാര്യത്തിൽ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ട ഒരാൾ. അപ്പൊ ആ ഒരു പോസ്റ്റിൽ ഒരാളെ ഇരിക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തില്ലെങ്കിൽ പിന്നെ ആരെ എടുക്കും എന്നുള്ള ഒരു കാര്യം ആലോചിച്ചപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ആ ഒരു ധൈര്യം കിട്ടുമായിരുന്നു. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എപ്പോഴെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതൊരു വെല്ലുവിളിയായി തോന്നിയിട്ടുണ്ടോ? നമ്മളൊരു കാര്യത്തിൽ സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ അതൊരു സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും സമ്മർദ്ദം ഉണ്ടായേക്കാം. പക്ഷേ അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ പറ്റാത്ത തരത്തിലാവുന്നത് നമ്മുടെ ഫാമിലി തൊട്ടും ചുറ്റുമുള്ളവർ, കൊലീഗ്സ്, അങ്ങനെയുള്ളവരും കൂടെ അങ്ങനെ ഒരു സ്ത്രീയാണ് എന്നുള്ള തരത്തിൽ നമ്മളെ പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. പക്ഷേ ലക്കിലി എനിക്ക് നല്ലൊരു സപ്പോർട്ടും ഫാമിലി ഉണ്ടായിരുന്നു. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ മെജോറിറ്റി ഓഫ് സബോർഡിനേറ്റ് ഓഫീസേഴ്സ് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിയ ബുദ്ധിമുട്ടൊന്നും നേരിട്ടിട്ടില്ല. തീർച്ചയായിട്ടും മാഡം പറഞ്ഞല്ലോ, കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ഒരു കുടുംബ പശ്ചാത്തലം എങ്ങനെയാണ്? ഞാൻ ജനിച്ചു വളർന്നതെല്ലാം പൊന്നാനിക്കടുത്ത് മാറഞ്ചേരിയിലെ പനമ്പാട് എന്നുള്ളൊരു ഗ്രാമത്തിലാണ്. ഇപ്പോൾ അവിടെ എൻ്റെ അമ്മ ഗ്രാൻഡ് മദർ, അനിയത്തി ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് വീട് അങ്കമാലിയാണ്. അവിടെ മമ്മി ഡാഡി, രണ്ട് ബ്രദേഴ്സ്, ഒരു സിസ്റ്റർ, ഇത്രയും പേരാണ് ഉള്ളത്. ഈ സിവിൽ സർവീസ് പോലെ ഒരു പ്രൊഫഷനിലേക്ക് വരാൻ അത് ഒരു അധികാരത്തിന്റെ ഒരു വെളുപ്പാണോ അതോ എന്താണ് ഇങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക് ആകർഷിക്കുന്നത്? എൻ്റെ ഫാമിലിയിൽ കൂടുതൽ പേരും ഗവൺമെന്റ് സർവൻസ് ഒക്കെ ആയിരുന്നു. പിന്നെ അച്ഛൻ പോലീസിലായിരുന്ന സമയത്ത് സിവിൽ സർവീസിനെ പറ്റി, പ്രത്യേകിച്ച് IPS ഓഫീസേഴ്സിനൊക്കെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അവരുടെ വർക്ക് പ്രൊഫൈൽ, ചലഞ്ചസ്, ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ എൻ്റെ അമ്മാവനും സിവിൽ സർവീസ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞതിലൂടെ എനിക്ക് ഈ ഒരു ജോലിയെ പറ്റി ആദ്യം മുതലേ ഒരു ധാരണയുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ജോലിയിൽ കിട്ടുന്നത് പോലെ പബ്ലിക്കിൻ്റെ ഇത്ര നല്ലൊരു ഇൻ്റർഫേസ്, ഇത്രയൊരു സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ, ഇതൊന്നും മറ്റൊരു ജോലിയും പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ള ഓർത്തപ്പോഴാണ് ഇങ്ങനൊരു സിവിൽ സർവീസിനെ പറ്റി സീരിയസ് ആയിട്ട് ആലോചിച്ചു തുടങ്ങിയത്. തിരുവനന്തപുരത്ത് വന്നിറങ്ങിയ തന്നെ നോക്കുകൂലി വിഭാഗത്തിലേക്കാണ്. ഇത്രയും പ്രഷറുള്ള ഈ ജോലി വേണ്ടായിരുന്നു അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോകാം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ചില സിറ്റുവേഷൻസിൽ, പ്രത്യേകിച്ചും ഫാമിലിയൊക്കെ വറീഡ് ആവുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ വേണമായിരുന്നു എന്ന് ചിലപ്പോൾ ആലോചിച്ച് പോകും. പക്ഷെ എന്നാൽ പോലും ഈ ജോലിയിലൂടെ കിട്ടുന്ന ആ ഒരു സന്തോഷം, ആ ഒരു സാറ്റിസ്ഫാക്ഷനും ആ പ്രഷറിനേക്കാളും എല്ലാം വളരെയധികം കൂടുതലായിട്ടാണ് എനിക്ക് എല്ലാ സിറ്റുവേഷനിലും ഫീൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ ജോലി തിരഞ്ഞെടുത്തു എന്നുള്ളതിൽ എനിക്കിപ്പോഴും സന്തോഷമായിരുന്നു. മുമ്പെങ്ങും അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു മേഖലയാണ് ഭക്ഷണ കാര്യത്തിലെ മായം. അതിലേക്ക് ശ്രദ്ധ തിരിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? എല്ലാ ഓഫീസേഴ്സിനും ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മളത് ഇടയ്ക്ക് റിവ്യൂ ചെയ്തുകൊണ്ട് കൂടുതലായിട്ട് അഡൾട്രേഷനുള്ള ഫുഡ് ഏതാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ കൂടുതൽ സാമ്പിൾസ് അനലൈസ് ചെയ്യും. പിന്നെ അതിൻ്റെ പിന്നിലേക്ക് അത് എങ്ങനെ വരുന്നു, അത് കൂടുതലായിട്ടൊരു മേഖലയിലാണല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഡേറ്റ നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡേറ്റ കാണുന്ന സമയത്ത് ഒരു കേസ് വന്നു, അത് കോടതിയിൽ വന്ന് ചിലപ്പോൾ എടുക്കാനൊക്കെ സമയം വൈകുന്ന സമയത്ത് അഡൾട്രേഷൻ റിപ്പീറ്റഡ് ആയിട്ടുള്ളതും കേസസ് എല്ലാം നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ കേസിലും ആക്ഷൻ വേണം എങ്കിൽ മാത്രമേ ആ ഒരു പ്രവണത മാറൂ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഐ മീൻ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻ ഓരോ കേസിലും എടുക്കാൻ തുടങ്ങിയത്. ഭക്ഷണ കാര്യത്തിൽ പോലും രാഷ്ട്രീയമുള്ള നാടാണോ കേരളം? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ നാട്ടിലെ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ചാൽ തട്ടുകടകൾ മുതൽ ഒരു 5-star ഹോട്ടൽ വരെയും, പിന്നെ ചെറിയൊരു പെട്ടിക്കട മുതൽ ഒരു ഏറ്റവും വലിയൊരു സൂപ്പർ മാർക്കറ്റ് ചെയിൻ വരെയും വ്യാപിച്ചു കിടക്കുന്നതാണ്. അപ്പോൾ ജനങ്ങളാണെങ്കിലും അതെ, പല സ്ട്രൈറ്റയിലുള്ള ആളുകൾ പല ആളുകൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. മാനുഫാക്ചറിങ് എല്ലാം കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് അങ്ങനത്തെ ചിലപ്പോൾ ഫുഡ് ഐറ്റം, അതല്ലെങ്കിൽ കുറച്ച് ഇക്കോണമി ആയിട്ട് കുറച്ചുകൂടെ ബന്ധപ്പെട്ട് കിടക്കുന്ന ചില ക്രോപ്സ്, അങ്ങനെയുള്ളതായിട്ട് ബന്ധപ്പെട്ട ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ അതിൻ്റെ അതിൽ അഡൾട്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ അതിന് ഒരുപാട് ഇക്കോണമിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ്, ആളുകളുടെ ഫുഡ് ഹാബിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടേഴ്സ്, പിന്നെ ജനറലി ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അങ്ങനെ പലതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പ്രമുഖ ബ്രാൻഡുകൾക്കെതിരെയൊക്കെ നടപടി സ്വീകരിച്ചപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതീക്ഷിച്ച പിന്തുണ കിട്ടിയോ?
എല്ലാ ബ്രാൻഡും ഇപ്പോ അഡൽട്രേഷൻ ഉള്ളതെങ്കിൽ ഇപ്പൊ ഒരു ബ്രാൻഡ് നോക്കിയല്ല നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ആ ഒരു ഒഫൻസിന്റെ ഗ്രാവിറ്റി എല്ലാം നോക്കിയാണ്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ കോഴ്സിലാണ് അങ്ങനെയുള്ള ഓരോ ആക്ഷനും എടുത്തത്. പിന്നെ അതിൽ എങ്ങനെയാണ് ഓഫീസിൽ ലീഗലായിട്ട് പോകേണ്ടത്, അതിപ്പോൾ ഏത് വകുപ്പാണെങ്കിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ലോ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അതതിന്റെ അപ്രോപ്രിയേറ്റ് വേയിൽ തന്നെയാണ് ഡീൽ ചെയ്തത്. നവമാധ്യമങ്ങൾ വലിയ തോതിൽ അനുപമ ഐഎഎസിനെ പിന്തുണച്ചിട്ടുണ്ട്. അവരുടെ ഒരു പിന്തുണ എത്രത്തോളം സഹായകമായിട്ടുണ്ട്? നമ്മളൊരു സ്റ്റെപ്പ് എടുക്കുന്ന സമയത്ത് ക്രിറ്റിസൈസ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയുടെ എല്ലാം വരുന്ന ഒരു സപ്പോർട്ട് കാണുമ്പോൾ നമ്മൾ എടുത്ത സ്റ്റെപ്പ് തെറ്റല്ല, അതാരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്റ്റെപ്പല്ല എന്ന് നമുക്കൊരു ഒരു വിശ്വാസം തോന്നുന്നത് അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് കാണുമ്പോഴാണ്. എല്ലാ രാഷ്ട്രീയക്കാരൻ എപ്പോഴും ജോലിയും എല്ലാം രാഷ്ട്രീയക്കാരോടൊപ്പമാണ്. രാഷ്ട്രീയമൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? തെരഞ്ഞെടുപ്പൊക്കെ ഉള്ള കാലഘട്ടമാണ്. ഞാൻ അധികം ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലല്ല. എന്നാലും സ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീ രാഷ്ട്രീയക്കാര് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അവർക്കൊരു അർഹമായ ഒരു പ്രാതിനിധ്യം കിട്ടുന്നുള്ളതായി തോന്നിയിട്ടുണ്ടോ? കേരളത്തിൽ ഇപ്പോൾ സ്ത്രീകൾ കടന്നു ചെല്ലാൻ പറ്റില്ല എന്ന് കാണിച്ചിരിക്കുന്ന ഒരു മേഖലയില്ല. എല്ലായിടത്തും സ്ത്രീകൾക്ക് പ്രാതിനിധ്യം വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ വൈദ്യശാസ്ത്ര രംഗത്താണെങ്കിലും ഗവേഷണം അധ്യാപനം ഏത് രംഗത്താണെങ്കിലും അപ്പം അങ്ങനെയുള്ളൊരു സംസ്ഥാനത്ത് നിന്ന് തീർച്ചയായും പ്രാതിനിധ്യം കൂടുതൽ ഉണ്ടാവേണ്ടതാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. രാഷ്ട്രീയക്കാരുടെ പിന്തുണ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ പിന്തുണ ഒക്കെ ഉണ്ടായിട്ടും ഭക്ഷണത്തിലെ മായം നമ്മുടെ തന്നെ ജീവിത പ്രശ്നമാണ്, അത് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാൻ പക്ഷെ കഴിയുന്നില്ല, അതെന്തുകൊണ്ടായിരിക്കും? അത് ഒരാൾ വിചാരിച്ചാലും ഒന്നും മാറാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ മലയാളികളുടെ ഫുഡ് ഹാബിറ്റ് ആകെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടാണെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ അതല്ലെങ്കിൽ ഒരു പ്രത്യേക ഒക്കേഷനിൽ മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിരുന്നത്. അതല്ലെങ്കിൽ വലിയ ബ്രാൻഡുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പാക്ഡ് ഫുഡ് അതല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന റോ മെറ്റീരിയൽസ് ഒരു പരിധിവരെ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കൾച്ചറിലേക്ക് നമ്മൾ തന്നെ മാറുന്ന സമയത്ത് തീർച്ചയായും മാർക്കറ്റിൽ ഉൽപ്പന്നങ്ങളിൽ ഒരു ഫ്ലഡിങ് ഉണ്ടാവും. പിന്നെ എന്തൊക്കെയാണെങ്കിലും ഓരോ ഉൽപ്പന്നത്തിലും നമ്മുടെ കണ്ണ് എപ്പോഴും എത്തണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ആ ഒരു മായം എന്നുള്ളത് മാറാതിരിക്കുന്നത്. കൂടുതൽ ഒരു പിന്തുണ ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒക്കെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും. കാരണം ഒരു ഒഫീഷ്യലിൻ്റെ ഏത് ആക്ഷൻ ആണെങ്കിലും പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സിൻ്റെ എല്ലാ അറിവോടെയും ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. എപ്പോഴും ഇൻഫോംഡ് ആയിരിക്കും പൊതുവെ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എത്ര സപ്പോർട്ട് കിട്ടുന്നു അത്രയും നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത്തരമൊരു സപ്പോർട്ട് എങ്ങനെയാണ് ഇവിടുത്തെ ഒരു എങ്ങനെയാണ്? എനിക്ക് അങ്ങനെ ഒരു കാര്യമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഇതുവരെയും ഫേസ് ചെയ്തിട്ടില്ല എന്ന് തന്നെ വേണം പറയാം. എല്ലാവരും ഇപ്പൊ പുറത്ത് ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു, ഫുഡ് സേഫ്റ്റി കമ്മീഷനോട് വീട്ടിലെ ഒരു ഭക്ഷണക്കാരി എങ്ങനെയാണ്? മുമ്പൊക്കെ കുറച്ചധികം പുറത്ത് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നിരുന്നു ഒറ്റയ്ക്ക് താമസിക്കുന്ന കാരണവുമെല്ലാം. അപ്പോൾ ഫാമിലി കൊച്ചിയിലാണ്, ഞാൻ ട്രിവാൻഡ്രത്താണ്, അപ്പോൾ വീക്കെൻഡ്സിലാണ് ട്രാവൽ ചെയ്യുന്നതും ഒക്കെ. പക്ഷേ ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് അതിൻ്റെ തോത് വളരെയധികം കുറച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഒക്കേഷൻ അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗെദർ അങ്ങനെ ഉണ്ടാവുന്ന സമയത്തൊക്കെ പുറത്ത് പോകാറുണ്ട്. പക്ഷേ എന്നാലും കഴിയുന്നതും വിശ്വാസ്യതയുള്ള സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. പിന്നെ ഏതെങ്കിലും ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങാനോ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഞാൻ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ആവുന്നതിന് മുമ്പുള്ള ഒരു ആവുന്നതിന് മുമ്പുള്ള ജാഗ്രതയും ഇപ്പോഴത്തേക്കും കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെയധികം ഇത് കൂടിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, ഒറ്റ നോട്ടത്തിൽ തന്നെ അനുപമ ഐഎഎസ്. ജീവിതം മുഴുവൻ ഈ ഒരു ആറ്റിറ്റ്യൂഡാണോ? പൊതുവേ ഞാൻ അങ്ങനെ സിമ്പിളായിട്ടുള്ള ലൈഫ് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എൻ്റെ ഫാമിലി അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയും കൂടുതൽ ശാഠ്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ജനങ്ങൾക്ക് ഭയങ്കരമായിട്ട് അറിയാനൊരു കൗതുകം ഉണ്ടാവും മായം കലർന്ന ഭക്ഷണ സാധനങ്ങളെ പറ്റി. അടുത്തിടയ്ക്ക് വലിയ വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. എന്തൊക്കെയാണ് അക്കാര്യത്തിൽ സാധാരണ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ നമുക്ക് ഈ അടുത്ത രണ്ട് സമയത്ത് ഷോക്കിംഗ് ആയ ലെവലിൽ വരെ നമുക്ക് അഡൽട്രേഷൻ കണ്ടെത്താൻ പറ്റിയിരിക്കുന്ന രണ്ട് ഫുഡ് ഐറ്റംസാണ് തേയിലയും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ കോക്കനട്ട് ഓയിലിലെ അഡൽട്രേഷൻ. പിന്നെ ഈ കറി മസാല പൗഡറിലുള്ള അഡൽട്രേഷൻ നമ്മൾ ഡിറ്റക്ട് ചെയ്തിരുന്നു. പക്ഷെ അത് ഒരു എക്രോസ് എല്ലാ ബ്രാൻഡുകളിലും അതല്ലെങ്കിൽ എക്രോസ് ഒരുപാട് ബ്രാൻഡുകളിലും പിന്നെ ഒരുപാട് സ്ഥലങ്ങളിലും വ്യാപിച്ച് കിടക്കുന്നതും നമുക്ക് അത്ര പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുമായത് ഈ കോക്കനട്ട് ഓയിലിലെ അഡൽട്രേഷൻ തന്നെയായിരുന്നു. നമ്മുടെ ലാബിൽ പരിശോധിച്ച് അപ്ലേറ്റ് ലാബിലും പരിശോധിച്ച് അതിൽ അഡൽട്രേഷൻ ഉണ്ടെന്ന് ഉറപ്പാവുന്നത് നമ്മൾ ജനങ്ങളെ പബ്ലിക്കിന് ഇൻഫോം ചെയ്യണമെന്നുള്ള ഒരു കണ്ടീഷൻ നിയമത്തിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വെബ്സൈറ്റിലെല്ലാം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ബ്രാൻഡുകളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. സാധാരണക്കാർക്ക് ഇങ്ങനെ ഒരു ഒരു അനുഭവം ഉണ്ടായാൽ അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നമുക്കിപ്പോൾ പബ്ലിക്കിൻ്റെ കംപ്ലയിൻറ്റ്സ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അത് ടോൾ ഫ്രീ നമ്പറായ 1800 425 1125 അതുവഴി വരാം.
അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഫുഡ് സേഫ്റ്റി കേരള @gmail.com എന്നുള്ള ഇമെയിൽ ഐ ഡി വഴി വരാം. അല്ലെങ്കിൽ 14 ഓഫീസുകളുടെയും ഫോൺ നമ്പേഴ്സ് എല്ലാം നമ്മൾ വിത്ത് മൊബൈൽ നമ്പേഴ്സ് എല്ലാം നമ്മൾ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവഴിയും കോളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഓരോ സ്ഥലത്തും ഒരു ആവറേജ് ഒരു 10-15 കംപ്ലൈൻറ്റ്സ് എല്ലാ ദിവസവും വരുന്നുണ്ട്. ഇത്തരം ആർജവമുള്ള നടപടികൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ രാഷ്ട്രീയക്കാരുടെ അടിമകൾ മാത്രമാണ് സിവിൽ സർവീസിലുള്ളവർ എന്നൊക്കെ ഒരു ധാരണയുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ഇപ്പം പഴയ തലമുറയാണ്. ഇപ്പം ജേക്കബ് തോമസ് സാറാണെങ്കിലും അതുപോലെ തന്നെയുള്ള ഇപ്പം മാഡം അല്ലെങ്കിൽ കോഴിക്കോട് കളക്ടർ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേര് ഒരു പുതിയ ഭയങ്കരമായിട്ടൊരു പ്രതീക്ഷ സമൂഹത്തിന് കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഒരു കരിയർ മറ്റൊരു കരിയറൊക്കെ ഉപേക്ഷിച്ച് അതല്ലെങ്കിൽ ഒരുപക്ഷെ സിവിൽ സർവീസിനേക്കാളും ചിലപ്പോൾ പേ ചെയ്യുന്ന ഒരു കരിയർ ആയിരിക്കും. അതെല്ലാം ഉപേക്ഷിച്ച് ഇതിലേക്ക് വരുന്നത് ആ ഒരു സർവീസ് എന്നുള്ളൊരു മൈൻഡോടെ തന്നെയാണ്. പിന്നെ അത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ ഇൻ്റേർണലി ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങൾ കാരണമൊക്കെ ആയിരിക്കാം അവർ ചില ഓഫീസേഴ്സെങ്കിലും ഡിസോറിയൻറ്റഡ് ആയി പോകുന്നത്. പക്ഷേ എന്നാൽ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ നമ്മുടെ അടുത്ത് നിന്ന് ഡിമാൻഡ് ചെയ്യുന്നു, നോട്ടീസ് ചെയ്യുന്നു. ഒരു കാര്യത്തിൽ ജനങ്ങളുടെ റെസ്പോൺസ് ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഈ മീഡിയ എല്ലാം, ഇപ്പോൾ മീഡിയ ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും എല്ലാം വഴി. ലോക വനിതാ ദിനത്തിൽ ഒരു കരുത്തുറ്റ ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് എന്തൊരു സന്ദേശമാണ് നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് കൊടുക്കാനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾ ഇപ്പോൾ എല്ലാ മേഖലകളിലും കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ബഹിരാകാശ യാത്ര എടുക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ ഏത് ഇപ്പോൾ നോബൽ പ്രൈസ് വിന്നേഴ്സിൻ്റെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ എല്ലാം എല്ലായിടത്തും സ്ത്രീകളുടെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. പക്ഷേ എത്ര സ്ത്രീകൾ, അത് ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗം നിന്നുള്ള സ്ത്രീകൾ, ആ ഒരു കാര്യം മാത്രമേ ഇനി ബാക്കി നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഈ വർഷത്തെ വനിതാ ദിനത്തിൻ്റെ സന്ദേശം തന്നെ പ്ലജ് ഫോർ പാരിറ്റി എന്നാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്ന ആ ഒരു പാരിറ്റിയുടെ ലെസൺസ് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങും. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി എന്നുള്ളൊരു വ്യത്യാസമില്ലാതെ മാതാപിതാക്കൾക്കും വളർത്താൻ പറ്റണം. അതായത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, പക്ഷേ ഓപ്പർച്യൂണിറ്റീസിന് ഒരിക്കലും അതൊരു തടസ്സമാകരുത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു സ്ത്രീയാണ് എന്ന് വിചാരിച്ച് മാറ്റിവെക്കേണ്ട കാര്യങ്ങളുണ്ട് എന്ന് കരുതിക്കൊണ്ടാവരുത് നമ്മൾ ഓരോ ദിവസം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ആ ഒരു ശക്തി നമ്മൾ തിരിച്ചറിയാനുള്ള ഒരു സമയം കൂടി ആവട്ടെ ഈ വനിതാ ദിനം എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു ആർജവവും കരുത്തും തുടർന്ന് അങ്ങോട്ടുള്ള സർവീസിലും മുഖം നോക്കാത്ത നിലപാടുകൾ എല്ലാം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.